ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. തീത്തോസിന്റെ ലേഖനം 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ. ഇത് നാലും സംയോജിപ്പിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വടുവൃക്ഷമാണ് എൻ്റെ ദൈവം. കരുണ അല്ലെങ്കിൽ അർഹത ഉള്ളിടത്ത് നൽകപ്പെടുന്ന അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ അപകടത്തിൽ രണ്ട് കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബലഹീനമായ ശരീരം കൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തി, ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ, രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട്, അവർ പഠിക്കുന്നു, പഠിപ്പിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല, ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോട് കരുണ തോന്നിയിട്ട് നമ്മൾ പറയും, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കാം, പഠിപ്പിക്കാനുള്ള നന്മ തരാം എന്ന് പറയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾക്ക് അദ്ദേഹത്തോട് കരുണ തോന്നി, കാരണം രണ്ട് കൈയും ഇല്ല, ശരീരം ജോലി ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ പണം കൊടുക്കാൻ നമ്മൾ അദ്ദേഹത്തിൽ കണ്ട യോഗ്യതയാണ്, ആ യോഗ്യത നമ്മൾ കണ്ടെത്തി. എന്നാൽ ആരോഗ്യമുള്ള കൈകാലികൾക്ക് ബലമുള്ള വാക്സാമർത്ഥ്യമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാ, എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 രൂപ കൊടുത്ത് വിടും, കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല. എന്നാൽ ഈ സ്ഥാനത്ത് ദൈവം കാണിക്കുന്ന ഒന്നാണ് കൃപ. മനുഷ്യൻ ദൈവം മുന്നിൽ വരാൻ, ദൈവമേ എന്ന് വിളിക്കാൻ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ അയോഗ്യനാണ്. മനുഷ്യൻ അയോഗ്യനാണ്, സാത്താന്റെ പക്ഷം ചേർന്ന് എല്ലാം നശിപ്പിച്ചവനാണ്. അവന് വേണ്ടി ദൈവം കരുണയല്ല കാണിച്ചത്, കൃപയാണ്. അവന്റെ കരുണയാൽ രക്ഷിക്കപ്പെട്ടവരല്ല നമ്മൾ, ആണോ? അല്ല, കൃപയാൽ നാം രക്ഷപ്പെട്ടവരാ, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരാ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. അപ്പാ, എനിക്ക് ആ കൃപ വേണം. പ്രിയപ്പെട്ടവരെ, നമ്മോട് കരുണ തോന്നിയിട്ട് തന്നതായിരിക്കും നമ്മുടെ വീടും, നമ്മുടെ വാഹനവും, നമ്മുടെ മക്കളും, അവരുടെ പഠനവും, അവരുടെ ജോലിയും, എല്ലാം കിട്ടിയ ഭൗതികമെല്ലാം. പിതാക്കന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ കാലത്തോ നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് നമ്മളോട് കരുണ തോന്നിയിട്ട് തന്നതാ. കഴിഞ്ഞ കാലങ്ങളിൽ കരഞ്ഞതും പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ ദൈവസ്തുതി ഉപസിച്ചതും അതൊന്നും മറന്നു പോകാതെ കിട്ടിയതാ, നമ്മളോട് കരുണ തോന്നി കിട്ടിയതാ. എന്നാൽ യേശുവിനെ കിട്ടിയത്, പരിശുദ്ധാത്മാവിനെ തന്നത്, ജീവപുസ്തകത്തിൽ പേര് വന്നത്, നിത്യത സ്വന്തമായത് അയോഗ്യനായ നമ്മോട് കൃപ തോന്നി തന്നതാണ്. നമ്മളോട് കൃപ തോന്നിയിട്ടാ തന്നെ, മറക്കരുത്. മനുഷ്യവർഗത്തിനായി ദൈവം തന്ന ഏറ്റവും വലിയ കൃപ യേശു ക്രിസ്തുവാ. അത് ഏതെങ്കിലും ഒരു ജാതിക്കോ സമുദായത്തിനോ വേണ്ടിയല്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചു. രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും വേണ്ടി സൂര്യനെ ഉദിപ്പിച്ച ദൈവം, എല്ലാവർക്കും വേണ്ടി ഉദിപ്പിച്ച കൃപയാണ് യേശു ക്രിസ്തു. സൂര്യനെ കാണാൻ വണ്ടി വിളിച്ച് യെരുശലേമിൽ പോകണ്ട, അല്ലെങ്കിൽ വേറെ എങ്ങും വാഹന യാത്ര ചെയ്ത് പോകണ്ട, നിൽക്കുന്ന ഇടത്ത് നിന്ന് മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് സൂര്യനെ കാണാം. വീടിനകത്ത് നിന്ന് നോക്കിയാൽ കാണില്ല, അല്ലേ? അബ്രഹാമിനോട് പറഞ്ഞു എന്താ, നിന്റെ കൂടാരത്തിൽ നിന്നും വെളിയിൽ വാ, എന്നിട്ട് മുകളിലോട്ട് നോക്ക്, നിനക്ക് വേണ്ടി ഉദിച്ച ദൈവകൃപയെ കാണാം. ഇന്ന് നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നാം ഏത് അനുഭവത്തിലായിരിക്കുന്നു, ഒന്ന് പുറത്തു വന്നാൽ ഈ കൃപ നമുക്ക് കണ്ടെത്താം. ഒരു പക്ഷേ നാം പുറത്തു വരാതെ ഞെരുങ്ങി വേദനപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായി ആ കൃപ നാം പ്രാപിപ്പാൻ കഴിയാതെ ശാരീരികവും മാനസികമായി ക്ഷീണിച്ചു പോകുന്ന അനുഭവത്തിൽ കർത്താവ് നിന്നോട് പറയുന്നു, നീ ആ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തോട്ട് വാ, ആ കൃപ നമുക്ക് പ്രാപിക്കാം.
ആ കൃപയെ നമുക്ക് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1:28 വായിക്കുന്നു, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നോക്കിക്കെ, കൃപ എന്ന പദം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ പദങ്ങളിൽ ഒന്നാണ്. കൃപയുടെ യഥാർത്ഥ ആഴം മനസ്സിലാക്കുന്നവർ ചുരുക്കമാണ്. കൃപയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയവർ ചുരുക്കം മാത്രമാണ്. പഴയ നിയമത്തിൽ ദൈവകൃപ ഏറ്റവും വിലപ്പെട്ടതായി കണ്ടത് ദാവീദാ അല്ലേ. 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. 56:1 പറയുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യരനെ വിഴുങ്ങുവാൻ പോകുന്നു. 57-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. നോക്കിക്കേ, ദാവീദ് പറയുക, എന്നോട് കൃപയുണ്ടാകണമേ. സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, എന്നോട് കൃപയുണ്ടാകണമേ. നമ്മുടെ ജീവിതത്തിൽ ഭയം വരികയാണെങ്കിൽ നമുക്ക് പറയാം, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. മനുഷ്യൻ വിഴുങ്ങുവാൻ പോകുന്നെങ്കിൽ കടം മേടിച്ചിട്ട് തിരികെ കൊടുക്കാൻ പറ്റാതെ അക്കാരണമായി നമ്മെ തെറ്റിദ്ധരിച്ച് നമ്മോട് കോപിച്ച് ആപത്തുകൾ തുടരെ പിന്തുടരുകയാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മോട് കൃപയുണ്ടാകണമേ. നാമേ സ്തോത്രം. നമുക്ക് പറയാം, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, എൻ്റെ ജോലി സംബന്ധമായി, എൻ്റെ ശുശ്രൂഷയോട്, എൻ്റെ ദേശത്തോട്, എൻ്റെ രാജ്യത്തോട് കൃപയുണ്ടാകണമേ. നമുക്ക് പറയാം, എൻ്റെ തലമുറയോട് കൃപ തോന്നണേ യേശുവപ്പ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, കൃപയുണ്ടാകണമേ. നമുക്ക് പറയാം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, അവിടെ പറയുന്നേ, അവൾ ആ വാക്ക് കേട്ടു ഭ്രമിച്ചു. അവൾ ആ വാക്ക് കേട്ടു, ആ ദൂതനെ കണ്ടു ഭ്രമിച്ചു എന്നല്ല, ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന യൗവനക്കാരിയായ ഒരു യഹൂദ പെൺകുട്ടിയുടെ അടുക്കൽ ദൂതൻ അകത്ത് ചെന്ന്, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗബ്രിയേൽ ദൂതനെ പുരുഷൻ എന്നാണ് ദാനിയേൽ 9:21 പറയുന്നത്. 9:21 പറയുന്നുണ്ട്, ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്തെ എൻ്റെ അടുത്ത് വന്നു. അപ്പോ അവിടെ പറയുന്ന പുരുഷൻ, ഗബ്രിയേൽ എന്ന പുരുഷൻ, ഇവിടെ വിവാഹിതയാകാൻ മറ്റൊരു പുരുഷന് നിശ്ചയിച്ചിരിക്കുന്ന മറിയയുടെ, അവൾ ഇരിക്കുന്ന മുറിയുടെ അകത്ത് മുൻപരിചയമില്ലാത്തൊരു പുരുഷൻ, ദൂതൻ ചാടി കയറി ചെന്നാൽ ഏത് പെണ്ണും ഭ്രമിക്കും, ആര് ഭയപ്പെടും. എന്നാൽ ഇവിടെ ദൂതനെ കണ്ടു ഭ്രമിച്ചു എന്നല്ല, ദൂതന്റെ വാക്ക് കേട്ട് ഭ്രമിച്ചു എന്ന വാക്യം. ഇത് എന്തൊരു വന്ദനം എന്നാണ് മറിയ ചോദിച്ചത്. ഇത് എന്തൊരു വന്ദനം, എന്തിനാ എന്നെ വന്ദിച്ചത്, അങ്ങനാണോ ചോദിച്ചേ? അല്ല. ഇത് എന്തൊരു വന്ദനം. യഹൂദ പശ്ചാത്തലത്തിൽ ഉള്ളവർക്ക് അവർ തമ്മിൽ തമ്മിൽ കൂടെ കാണുമ്പോൾ വന്ദനം പറയുക പതിവാണ്. അവരൊരുമിച്ച് കൂടി കാണുമ്പോൾ അവർ പരസ്പരം വന്ദനം പറയും, അത് പതിവാണ്. ഇവിടെ മറിയ ഭ്രമിക്കാൻ കാരണം മറിയോട് ദൂതൻ വന്ദനം പറഞ്ഞതുകൊണ്ടല്ല, വന്ദനത്തിനു മുൻപ് അവളെ സംബോധന ചെയ്ത വാക്ക് മറിയെ ഞെട്ടിച്ചു. അതിങ്ങനെയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ, ആ പദം ഉപയോഗിച്ചത് കൊണ്ടാണ് മറിയ ഞെട്ടിയത്. അതുകൊണ്ടാണ് ദൂതൻ എടുത്തു പറയുന്നത്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഒരു മരപ്പണിക്കാരന്റെ ഭാര്യയായി, വീട്ടമ്മയായി വീട്ടിലൊതുങ്ങാൻ വിധിക്കപ്പെട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഇവൾക്ക് എന്തിനാ കൃപ? എന്തിനാ? തന്നെയുമല്ല, ദൂതൻ പറഞ്ഞത് നിനക്ക് കൃപ ലഭിക്കാൻ പോകുകയാണ് എന്നല്ല, നിനക്ക് കൃപ ലഭിക്കും എന്നുമല്ല. അവിടെ പറഞ്ഞത് മറിയെ നിനക്ക് കൃപ ലഭിച്ചു. അതിന്റെ അർത്ഥം, കൃപ ലഭിച്ച വിവരം മറിയ അറിഞ്ഞിട്ടില്ല. കൃപ ലഭിച്ച വിവരം അറിയാതെ ജീവിക്കുന്ന പലരും നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് പകർന്നൊരു കൃപയുണ്ട്. നമ്മൾ അറിയാതെ പോകുക, നമ്മൾ അറിയാതെ ജീവിച്ചങ്ങ് പോകുക.
കൃപ ലഭിച്ച വിവരം നാം അറിയുന്ന അന്ന് മുതലാണ് നമ്മിൽ കൃപ വർത്തിക്കാനും ഫലം കായ്ക്കാനും തുടങ്ങുന്നത്. നമ്മെ തന്നെ ഏൽപ്പിച്ചോട്ട്, കർത്താവ് എനിക്ക് തന്ന കൃപ വലുതാ, എനിക്ക് തന്ന അഭിഷേകം വലുതാ, എനിക്ക് തന്ന ദൈവത്തിന്റെ കൃപ അത് അനേകരിലേക്ക് വ്യാപാരം ചെയ്യണം. ഒതുങ്ങിപ്പോകേണ്ടവരല്ല, നാം ഫലം കായ്ക്കാൻ തുടങ്ങണം, കൃപ വർദ്ധിക്കാൻ തുടങ്ങണം. കൊലോസ ലേഖനം 1:6 ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ് ആ കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. നോക്കിക്കേ, നമുക്ക് കൃപ ലഭിച്ചത് പ്രയോജനമാകണമെങ്കിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നാം അറിയണം നാം കൃപ ലഭിച്ച ആളാണ്. കൃപ, ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ടാണ് നിൽക്കുന്നേ. ഇല്ല, നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് ആ കൃപയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സ്തോത്രം, നമുക്ക് കൃപ ലഭിച്ചത് നാം അറിയണം. അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാ, കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമാ, പ്രയോജനപ്പെടും. സ്തോത്രം, എന്താ കൃപ? ആമേ. ആ അർഹതയില്ലാത്ത ദാനമാ കൃപ. മരപ്പണി ചെയ്യുന്ന ഒരു മരപ്പണിക്കാരന്റെ ഭാര്യയായി വീട്ടിലൊതുങ്ങാൻ വീട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും കൂടി വിധിച്ചിരിക്കുന്നവളെ പൊളിച്ചെഴുതി ചരിത്രത്തിന്റെ ഭാഗമാക്കി കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാക്കാൻ സ്വർഗത്തിൽ നിന്ന് കനഞ്ഞു നൽകിയ ദൈവിക പദ്ധതിക്കാണ് ഇവിടെ കൃപ എന്ന് പറയുന്നത്. നമ്മളെല്ലാം അങ്ങനെ, ഞാനിങ്ങനെ വീട്ടിലിരുന്നോളാം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആമേ. അല്ലെങ്കിൽ ഞാൻ അവരുടെയൊക്കെ പുറകിൽ നിന്നോളാം, ഞാനൊരു അമ്മയായി, ഞാനൊരു ഭാര്യയായി, അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവായി, ഞാനൊരു മകനായി, ഞാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി, ഞാനിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിന്നോളാം. അല്ല, കർത്താവ് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞിറങ്ങിയ ഒരു ദൈവിക പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിച്ച്, കൃപ പ്രാപിച്ച് നാം മുന്നോട്ട് നീങ്ങുന്നു എങ്കിൽ നമ്മളെ ചരിത്രത്തിന്റെ ഭാഗമാക്കുവാൻ, കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? ദൈവശബ്ദം കേട്ട് പിന്നെയും പുറകോട്ട് പോകുന്നവരായിട്ടല്ല, നാം മുന്നോട്ട് വരുമെങ്കിൽ, ദൈവനാമത്തിനോട് നിൽക്കുമെങ്കിൽ, നമ്മിലൂടെ, എന്നിലൂടെ, നിന്നിലൂടെ വൻ കാര്യങ്ങൾ കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്. കർത്താവിന്റെ വാക്തത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, ദൈവശബ്ദം നാം ഏറ്റെടുക്കണം. കൃപ ഒരു പ്രശ്ന പരിഹാര പദ്ധതിയും കൂടാ. പ്രശ്ന പരിഹാര പദ്ധതിയാ. ചരിത്രത്തിൽ ആദ്യം കൃപ ലഭിച്ച ആളാണ് നോഹ. ഉൽപ്പത്തി പുസ്തകം 6:1 ഒന്ന് മുതൽ ഇങ്ങനെ വായിക്കുമ്പോൾ 8 എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 1-7 വാക്യം വായിക്കുമ്പോൾ ലോകം ഒരു പ്രശ്നത്തിലാ. ആ പ്രശ്നം ദൈവവും മനുഷ്യനുമായിട്ട്, മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുതപിക്കേണ്ടി വന്നിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം ജനപ്രതികളെ വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി കൂടുകയല്ലായിരുന്നു, എല്ലാവരെയും വിളിച്ചു കൂട്ടി പരിഹാരം പറയുകയല്ലായിരുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ദൈവം നോഹയ്ക്ക് കൃപ കൊടുത്തു. പ്രശ്നത്തിന്റെ പരിഹാരമായി എന്റെ കർത്താവ് നോഹയ്ക്ക് കൃപ കൊടുത്തു. ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി, ചില കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ചില ജോലി പ്രശ്നങ്ങൾ, ചില വിഷയത്തിൽ ബിസിനസിന്റെ വിഷയങ്ങൾ, തലമുറയുടെ പ്രതിസന്ധികൾ, ആമേൻ, ഈ വിഷയത്തിന് കർത്താവ് നിനക്കൊരു കൃപ തന്ന് നീ പ്രാർത്ഥിച്ച് അവരുടെ മേൽ, ആമേൻ, സ്തോത്ര കൃപ, അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ വിടുതൽ കാണുവാനിടയായിത്തീരും. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് മറിയയുടെ കാലത്തും. മനുഷ്യൻ വഴിതെറ്റിപ്പോയി. ഈ സാഹചര്യത്തിൽ പരിഹാരത്തിനായി ഒരുവൻ അവതരിക്കണം. അതിനായി ഒരുവൾക്ക് ദൈവം കൃപ കൊടുത്തു, മറിയയ്ക്ക് കർത്താവ് കൃപ കൊടുത്തു. സ്തോത്രം.
കർത്താവ് നമുക്ക് കൃപ തന്നത് അനേകരെ രക്ഷയിൽ കൊണ്ടുവരുവാണ്. അനേക തകർന്നു പോയ കുടുംബങ്ങളുണ്ട്, നശിച്ചു പോയ വ്യക്തി ജീവിതങ്ങളുണ്ട്, അനേകർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അനേക ജീവിതങ്ങൾ ഇന്ന് ആ ചില ഉള്ളറകളിലും തകർന്നു പോയി, ശാരീരികവും മാനസികവുമായി തകർന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരെ നേടിയെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇനി നമ്മൾ ഒതുങ്ങിയിരിക്കരുത്. മക്കദോന്യ സഭ വളരെ പ്രശ്നത്തിലായപ്പോൾ അതിന് പരിഹാരമായി ആ സഭയ്ക്ക് ദൈവം കൃപ കൊടുത്തു. സ്തോത്രം. നാം വലിയ പ്രശ്നത്തിലാണോ? നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ പ്രശ്നത്തിലാണോ? പരിഹാരത്തിനായി കൃപയുള്ളവരെ നോക്കി നമ്മുടെ സമയങ്ങൾ നഷ്ടമാക്കാതെ, കൃപയുള്ളവർ എവിടെയുണ്ടെന്ന് നോക്കി നടക്കാതെ, നമുക്ക് ലഭിച്ച കൃപ നാം വിശ്വസിക്കും. നാം വിശ്വസിക്കും നമുക്ക് കൃപ ലഭിച്ചു. നാം അത് തിരിച്ചറിയണം. നാം ദൈവസന്നിധി ഇരിക്കും, നമ്മുടെ കുടുംബത്തിന് വിടുതല. എത്ര പേരെ ഏറ്റെടുക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവേ എൻ്റെ കുടുംബത്തിന് വിടുതല, ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാപിച്ച ദൈവകൃപ, നാം കൃപ ഉള്ളവരെ നോക്കി 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 നടന്ന് നമ്മുടെ കുടുംബത്തിൽ വിഷയങ്ങൾ പ്രതിസന്ധികൾ കൂടി വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ഇരിക്കുക, എന്നിലൂടെ ഈ കുടുംബം വിടുതൽ പ്രാപിക്കുക, എൻ്റെ തലമുറകൾക്ക് വിടുതല, എൻ്റെ ഭർത്താവിന് വിടുതല, എൻ്റെ ഭാര്യയ്ക്ക് വിടുതല, വിശ്വസിക്കുക എൻ്റെ മാതാപിതാക്കൾക്ക് വിടുതല, പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന് വേണ്ടി മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുത്തട്ടെ. ആമേൻ.